നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷൂവിനുള്ളിലും ഹെൽമറ്റിനുള്ളിലും വണ്ടിക്കുള്ളിലും അടക്കം പാമ്പുകളെ ശ്രദ്ധയിൽപ്പെടുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. വാഹനങ്ങൾക്കിടയിലും പാദരക്ഷകളിലും ഒക്കെ കയറിയിരിക്കുന്ന പാമ്പുകളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലും വൈറലാകുന്ന കാലമാണ്. എന്നാൽ ഇപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ മാത്രമല്ല, അഞ്ചാം നിലയിലേക്ക് വരെ കയറാൻ പാമ്പിനെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ വാർത്തയിലൂടെ പുറത്താകുന്നത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ ആശുപത്രിയിലാണ് പാമ്പ് ശല്യം പതിവാകുന്ന വാർത്തകൾ. അഞ്ചാം നിലയിൽ വരെ പാമ്പുകൾ എത്തുകയാണ്. ഇന്നലെ നവജാത ശിശുക്കളുടെ ICUവിനടുത്താണ് ഇത്തരത്തിൽ പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാർഡിയോളജി വിഭാഗത്തിലും എത്തി. പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്തതാണ് പാമ്പുകൾ ആശുപത്രി താവളമാക്കാൻ കാരണമെന്നാണ് പരാതി. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അഞ്ചാം നിലയിലാണ് നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗം പ്രവർത്തിക്കുന്നത്. അവിടെയാണ് വെള്ളിമറയൻ പാമ്പിനെ കണ്ടത്. ICUവിന് പുറത്തെ വരാന്തയാണ് കൂട്ടിരിപ്പുകാർ കിടക്കുന്ന സ്ഥലം. അവരാണ് പാമ്പിനെ കണ്ടത്. ഓടിയെത്തിയവർ പാമ്പിനെ അടിച്ചു കൊന്നത്. 15 കുഞ്ഞുങ്ങളും നഴ്സുമാരും ICUവിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കാർഡിയോളജി വിഭാഗം സി ബ്ലോക്ക് വാർഡിൽ നിന്നും പാമ്പിനെ പിടികൂടിയിരുന്നു. ആശുപത്രിക്ക് ചുറ്റുപാടുമുള്ള വള്ളിപ്പടർപ്പിലൂടെ പാമ്പുകൾ അകത്തു കയറുന്നുവെന്നാണ് കരുതുന്നത്. ഉപയോഗശൂന്യമായ വസ്തുക്കളും മരുന്നുകളും മറ്റും മുഗൾ നിലകളിൽ കൂട്ടത്തോടെ ഉപേക്ഷിക്കുന്നുവെന്നും പരാതിയുണ്ട്. ഇഴജന്തുക്കൾ ഇവിടം താവളമാക്കും. പരിഹാരമായില്ലെങ്കിൽ പരിയാരത്തെത്തുന്നവർ പാമ്പിനെയും പേടിക്കണം. തണുപ്പിൽ വീട്ടിനുള്ളിലെ ചൂടുള്ള സ്ഥലങ്ങൾ തേടി എത്തുന്നതാണ് ഈ സംഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനം. കരിയില കൂടിക്കിടക്കുന്നതും തടിക്കഷ്ണം, ഓല, ഓട്, കല്ല് എന്നിവ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളും പാമ്പിന്റെ ഇഷ്ട കേന്ദ്രങ്ങളാണ്. ഇവിടങ്ങളിൽ കിടക്കുന്ന പാമ്പ് അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കും. വീട്ടിൽ കോഴിക്കൂടോ വളർത്തുമൃഗങ്ങളോ ഉള്ള ഇടങ്ങളിൽ അധിക ശ്രദ്ധ വേണം. കോഴിക്കൂട്ടിൽ പാമ്പ് കയറുന്നത് ഒരു പുതിയ സംഭവമല്ല. എലിശല്യം കൂടുതലുണ്ടെങ്കിലും പാമ്പിനെ പ്രതീക്ഷിക്കാം. പലപ്പോഴും വീട്, വിറകുപുര തുടങ്ങിയ ആൾപെരുമാറ്റമുള്ള ഇടങ്ങൾ പാമ്പ് താവളമാക്കുന്ന സ്ഥിതിയുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടം തന്നെ സംഭവിച്ചേക്കാം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും വനവകുപ്പ് അംഗീകൃത പാമ്പ് പിടുത്തക്കാർ നിലവിലുണ്ട്. സേവനം പൂർണ്ണമായും സൗജന്യമാണ്. എന്നാൽ ചില അംഗീകൃത പാമ്പ് പിടുത്തക്കാർ വീട്ടിനകത്ത് പാമ്പ് കയറിയ സാഹചര്യങ്ങൾ ചൂഷണം ചെയ്യുന്നുവെന്ന ആക്ഷേപം ഇതിനിടയിൽ ഉയരുന്നുണ്ട്. ഇവർ മൂർഖരെ പിടികൂടിയാൽ 2000 രൂപ വരെ ഈടാക്കുന്നുവെന്നാണ് പരാതി. പെരുമ്പാമ്പിന് 1000, അണലിക്ക് 1500 രൂപ, മറ്റുള്ള പാമ്പുകൾക്ക് 500 തൊട്ട് 1000 വരെ എന്നിങ്ങനെയാണ് ഇവർ നിശ്ചയിച്ച റേറ്റ്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പണം വാങ്ങുന്നത് ശിക്ഷാർഹമാണെന്ന് ഈ വർഷം ജൂണിൽ വനവകുപ്പ് വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. അനുസരിക്കാത്തവരുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും അറിയിപ്പുണ്ട്. വനവകുപ്പിന്റെ ലൈസൻസ് ഉള്ള ചില താൽക്കാലിക വാച്ചർമാർ കൃത്യസമയത്ത് വേതനം കിട്ടുന്നില്ലെന്ന കാരണത്താൽ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നതായും ആക്ഷേപമുണ്ട്. ഇക്കാര്യത്തിൽ വനവകുപ്പ് ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വീടിനകത്ത് കയറിയ പാമ്പിനെ തല്ലിക്കൊല്ലുന്ന സ്ഥിതി ഉണ്ടാകുമെന്നാണ് പ്രകൃതി സ്നേഹികളുടെ വിഷമം.